ഹൈ ഗായ്സ്, ഗായ്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താട്ടോ. എറണാകുളം ഇന്ന് രാവിലെ എത്തിയതാ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യം കഴിഞ്ഞ് ഞാൻ ട്രെയിനിനാണ് വന്നേട്ടോ. നേരെ അവിടെ നിന്ന് എം ജി റോഡിലേക്ക് വന്ന് ഇത് എന്താ പറയുക, ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് വൈകിട്ട് ഒരു 3:30 നമ്മൾ ഇവിടത്തേക്ക് വന്നു മറൈൻ ഡ്രൈവിൽ. അവിടെ നിന്ന് കുറച്ച് സമയം കറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിരിച്ചു പോയ കേട്ടോ. അപ്പോൾ ഇപ്പം മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങി ഒരു നേരെ എം ജി റോഡിലേക്ക് പോകും. എം ജി റോഡിൽ എം ജി മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് മെട്രോയിൽ കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ നാട്ടിലേക്ക് കേട്ടോ. അതാണ് പരിപാടി. ഇങ്ങനെ നടക്കുക ശരിക്കും മറൈൻ ഡ്രൈവ് നിന്ന് നമ്മളെ എം ജി റോഡിലേക്ക് ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. 1.9 കിലോമീറ്റർ അങ്ങനത്തെ നടക്കേണ്ട ദൂരേ ഉള്ളൂ. അവിടെ ഞാൻ നടക്കുന്നു. കുറച്ച് മുമ്പ് വന്നേരോ ഓട്ടോ പിടിച്ചിട്ടാണ് വന്നതിന് ഇങ്ങോട്ടേക്ക്. ഏത് എം ജി റൂട്ടിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പം പിന്നെ നല്ല തണലാണ്, വെയിലൊന്നുമില്ല, നല്ല സുഖമായിട്ടിങ്ങനെ നടക്കാം, അടിപൊളി നടക്കാം. ആൾക്കാരും വണ്ടിയും ഒന്നും പറയണ്ട, ഭയങ്കരം റഷാണ് ഗൈസ്. എന്താ വണ്ടി ഉണ്ടാ, ഈ വണ്ടിയെല്ലാം പോകുന്നതാണ് മുമ്പ് ഇവർക്ക് ഇവരുടെ ഏടത്തേക്കായി പോകുന്നത്. ഇവരുടെ എവിടെ പോകുന്നു നോക്കിയാൽ ഫുള്ള് വണ്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചീറിപ്പന്നെ നടക്കുന്നു. അതുപോലെ നമ്മളെ വാട്ടർ മെട്രോൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ തന്നെയല്ലേ, ഹൈക്കോട്ട് കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ അതിൽ വാട്ടർ മെട്രോയിൽ കയറി പോയിട്ടില്ല, കാരണം വാട്ടർ മെട്രോ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ പാട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വാട്ടർ മെട്രോ ഓപ്പണായിട്ട് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വന്നു. വാട്ടർ മെട്രോയിൽ കയറി യാത്ര ചെയ്യുന്ന വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് വാട്ടർ മെട്രോയിലൊന്നും കയറിയില്ല. അതിന് ഹൈക്കോട്ട് ജംഗ്ഷൻ, ഹൈക്കോട്ട് വാട്ടർ മെട്രോൻ്റെ ഫ്രണ്ടിൽ നിന്ന് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വട്ടം കറങ്ങി മറൈൻ ഡ്രൈവ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് കറങ്ങി ഇപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതോ. ഒരു 1.something കിലോമീറ്റർ നടക്കാനുണ്ട് ഗൈസ്. അതായത് 2 കിലോമീറ്ററോളം നടക്കട്ടെ. നല്ല രസമാട്ടോ, നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. തണലാണ്, പിന്നെ നല്ല കാറ്റാണ്. മറൈൻ ഡ്രൈവിൽ അറിയാലോ നല്ല കാറ്റും കൊണ്ട് ഉള്ള ചാലും കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നതാ. ഇപ്പോൾ നടക്കാൻ നല്ല സുഖമുണ്ട്, അടിപൊളി. അപ്പോൾ ഫുട്പാത്ത് റോഡ് ഇങ്ങനെ നടക്കുക. ഫുട്പാത്ത് ഫുട്പാത്ത് ഏതാന്ന്, ഇത് ടാക്കീസാട്ടോ, ഇത് ടാക്കീസാണ്. സരിത സവിത സംഗീത കണ്ടാ, ഇസാക്സ് സരിത സവിത സംഗീത, 3 ടാക്കീസ്. തലവൻ കളിക്കുന്നുണ്ട്. പിന്നെന്താന്ന്, എന്തല്ലോ പാട്ടെടുത്താ കളിക്കുന്നത് നോക്കട്ടെ. എന്തൊക്കെ പാടാ കളിക്കുന്നത്? ആ എന്തല്ലോ കളെ കളിക്കുന്നുണ്ട്. പവി കെയർ ടേക്കർ, ദിലീപിൻ്റെ പവി കെയർ ടേക്കർ ഉണ്ട്. പിന്നെന്താന്ന്, എന്തെല്ലാം ഉണ്ട് ആവേശം. ആ കളിക്കട്ടെ കളിക്കട്ടെ. ഇതാ സരിത സവിത സംഗീത. ഇപ്പോഴും നമുക്ക് പോവാം. അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് നമ്മുടെ ചങ്ങായിണ്ട് രാഹുൽ. ഗോപാൽ നാസർഫേ, ഞാനും പെരുന്നടാ. ഞാനിവിടുന്ന് ഓരോ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നു, ആരും കാണുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ എന്തല്ലോ സംഭവം കാണുന്നുണ്ട് കേട്ടോ. ഇതണ്ടോ എസ് ടി ആൽബർട്ട്സ് കോളേജ് ഉണ്ടോ. പിന്നെ നേരെ ഇപ്പുറ സൈഡ് ഇതെന്താ സംഭവം, എസ് ടി ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസ് കേട്ടോ. ആ പഴയൊരു ബിൽഡിങ് കേട്ടോ, പക്ഷെ നല്ല രസമായിട്ടുണ്ട് സാർ. പഴയ ടൈപ്പ് ബിൽഡിങ്, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ പല കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്.
അതിൽ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗുയ്സ്, എന്ത് സംഭവം? വെബ്സൈഡ് കേട്ടോ, ഡ്രസ്സിൻ്റെ ഒരു കളക്ഷൻ, മാമാങ്കം ഡ്രസ്സിൻ്റെ ഒരു ശേഖരം എന്ന് പറയാം, ഡ്രസ്സിൻ്റെ ശേഖരം. പഴയ ടൈപ്പ് ഇതുണ്ടോ, ബിൽഡിങ് വീടാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്ന സംഭവം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, വീട് പോലെ ഉണ്ട്. കലൂർ മേനക ഉണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ വീട് പോലെ കാണുന്നു കേട്ടോ. ഒരാളൊന്ന് അടിച്ചുവായിരുന്നു, നോക്കിയാ അവിടെ ഇരുന്നിട്ട് അടിച്ചുവാരാ. ആ ഇവിടെ ഉള്ള ആളാ, ചെരുപ്പൊക്കെ തുന്നുന്ന ആളാ, അവിടെ ഇരുന്നിട്ട് അടിച്ചുവാരാ. അവർ ചെയ്യുന്നൊരു നല്ല കാര്യാട്ടാ, അവര് ചെരുപ്പ് തുന്നുന്ന സ്ഥലത്ത്, അതായത് അയാൾ ജോലി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കിയ അടിച്ചുവരിയിട്ട്, നല്ല കാര്യമല്ലേ. ഗൈസ്, ഞാനങ്ങനെ നമ്മുടെ എം ജി മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയാട്ടാ. ഓക്കെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അവിടെ നേരത്തേക്ക് പോകുന്ന വെച്ചാലേ, ഇവിടെ ഒരു ദോശക്കടയുണ്ട്, നല്ല ചൂട് ദോശ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങളുടെ വന്ന സമയത്ത് ഇവിടുത്തെ ഡോർമെട്രി എന്ന് വെച്ചാൽ അങ്ങനെ പരിചയപ്പെട്ടിരുന്നു. ഒരു കോട്ടയംകാരനാണ്, കൊല്ലംകാരനായിട്ടാണ്. അപ്പോൾ ഓവാനോട് പറഞ്ഞ് ഇവിടെ അടുത്ത് ദോശ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ഞും കൂട്ടിയിട്ട് വന്നിട്ടേക്ക്. എന്നിട്ട് ആ ഇവിടുന്ന് കഴിച്ചിനി, അന്ന് ദോശ കഴിച്ചിനി, അന്ന് ദോശ കഴിച്ചിട്ട് എനിക്ക് അത് വയറ്റിന് അങ്ങനെ കുടിച്ചിട്ടുമില്ല. അന്നത്തെ ദിവസം വയറ്റിന് പണി കിട്ടി, അന്ന് അവൻ അന്യം കൂട്ടി വന്നിട്ട് കഴിച്ചിന്. അപ്പം പിന്നെ അവനെ തള്ളി വിടുന്നുണ്ടേ, ഇവിടെ നടന്മാറെല്ലാം വന്ന് കഴിക്കുന്ന ഞാൻ, വൈകിട്ട് രാത്രിയൊക്കെ ഇവിടെ നടന്മാറൊക്കെ വന്ന് കഴിക്കുന്ന ഞാൻ, നല്ല തിരക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ കൂട്ടിയിട്ട് വന്നേ. ശരിന് നല്ല തിരക്കണ്ടായിരുന്നു കേട്ടോ, വൈകിട്ടൊക്കെ നല്ല തിരക്കുന്ന. അപ്പോൾ അവിടത്തേക്ക് ഞാൻ നടന്നു പോയി കേട്ടോ. അവിടെ ദോശ മാത്രമല്ല, ആംലറ്റ് ഇതെല്ലാം ഉണ്ട്, ആംലറ്റിൽ അടിച്ചു തരും. അപ്പോൾ ഞാനിപ്പോൾ അവിടെ എത്താനായി. ഏതായാലും ദോശ കഴിക്കുന്നില്ല, വേറൊന്നുമില്ല, നോക്കാം നമുക്ക്. ഇതെത്തി, ഇത് തന്നെ ഷോപ്പ് ഉണ്ടോ, ചങ്ങായി നാട്ടുന്ന നല്ല ചൂട്, അത് അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട് കണ്ടോ. അരിമാവ് കറക്കിട്ട് ദോശ പരത്തുന്നു കണ്ടോ, അപ്പുറത്ത് നാക്കുന്നുണ്ടോ. ഇതാണ് ഷോപ്പ് കേട്ടോ, കണ്ടോ. അവിടെ ചട്നി ഇതെല്ലാം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കഴിക്കാട്ടോ, ഉള്ളിൽ നിന്നിട്ട് കഴിക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാന്നാ പറഞ്ഞതിനോട്. അന്ന് ഞാൻ പകലാ വന്നേട്ടോ, അന്നൊരു 11 മണി 12 മണിക്ക് ഉച്ച സമയത്താട്ടാ വന്നിന്, അന്ന് എന്താ ദോശ കഴിച്ചിട്ട് പോയി. ഇപ്പോൾ രാത്രിയായില്ലേ, ഇപ്പം സമയം എന്താ അറിയാം, സമയം നോക്കട്ടെ, സമയം 7:20 കേട്ടോ, മരുവിന് 7:20 ആയി. ആ നമുക്ക് ജസ്റ്റ് ആക്കുന്നത് നോക്കട്ടോ, മുട്ടാമ്പ്ലേറ്റ് കലക്കിരിപ്പം, കലക്കിരിപ്പ് കൂടി കുരുമുളക്, കുരുമുളക് അപ്പുറത്ത് നിന്ന് ദോശ ഇങ്ങനെ ആക്കിയിട്ട് ഇതാ, അവിടെ ദോശ റെഡിയായി മറിച്ച് വിടുന്നുണ്ട്. നമുക്ക് ആംലറ്റ് അടിച്ചാലോ, ആംലറ്റ് അടിക്കാം, ആംലറ്റ്. ഓക്കെ, അവിടെ നിന്നിട്ട് ഉള്ളിൽ നിന്നിട്ട് കഴിക്കേണ്ട സൗകര്യം ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ ഉള്ളിൽ നിന്ന് കഴിക്കാം. ഇതാണ് ലൊക്കേഷൻ കേട്ടോ, ഈ ഷോപ്പിൻ്റെ പേര് തന്നെ ദോശക്കട ആണ്, ദോശക്കട, ദോശക്കട കേട്ടോ, ദോശക്കട. ഇടി വേറെന്തൊരു സാധനം ഉണ്ട് കേട്ടോ, ഇതാ ഇന്ന് കട ഉണ്ട്, വേണ്ട സാധനം ഉണ്ട്, ഇതാ ദോശ ഉണ്ടോ, ചട്നിയും കാര്യങ്ങളും. ഇവിടുന്ന് ചങ്ങായി ആംലറ്റ് അടിച്ചു വിടുന്നുണ്ട്,
മുട്ട 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 ഒരു ഓംലെറ്റ് കേട്ടോ. എവിടുന്ന് ഉള്ളിൽ നിന്ന് കഴിക്കാം അല്ലേ? അത് ഓംലെറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കഷ്ണങ്ങൾ എടുത്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പൊ ആക്കിയതല്ലേ ആൾക്കാർ കിട്ടി ഇങ്ങനെ നിന്നിട്ട് തിന്നല്ലോ കേട്ടോ. നിന്നിട്ടേക്ക് ഗോയ്സ്, അങ്ങനെ ഞാൻ ഓംലെറ്റ് കഴിച്ചിറങ്ങി കേട്ടോ. ആ ദോശക്കടയിൽ നിന്ന് ഇറങ്ങി, പിന്നെ ഞാൻ രാത്രിയത്തെ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ. അതാകുമ്പോൾ രാവിലെ അടുത്തു കണ്ണൂരെത്തും. അപ്പോൾ ആ സമയം എന്താ പറയുക, രാത്രി ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങാലോ. കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ കിടന്നുറങ്ങാം, കിടന്നുറങ്ങാൻ നോക്കണം. അപ്പോൾ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ജനറലിൽ കയറും, എന്നിട്ട് പിന്നീട് സ്ലീപ്പറിലേക്ക് മാറാൻ നോക്കും. അതാ നല്ല ഓക്കെ, കുറച്ച് സമയം ഉറങ്ങണം. ഗായ്സ്, ഞാൻ ഉണ്ടല്ലോ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ. കാര്യം വെച്ചാൽ ഇന്ന് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 12 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ രാവിലെ 6 മണിക്ക് കണ്ണൂരേക്ക് ട്രെയിനുള്ളൂ. രാത്രി 12 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ രാവിലെ 6 മണിക്ക് കണ്ണൂരേക്ക് ട്രെയിനുള്ളൂ. അപ്പോൾ പിന്നെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ 12:10 വണ്ടിയുണ്ട്. കറക്റ്റ് രാവിലെ 6:30 എത്തും. അപ്പോൾ നമുക്ക് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ കയറാം കേട്ടോ. അത് നല്ല ടൈമല്ലേ, 12:10 ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കയറിക്കാൻ രാവിലെ 6:30 കണ്ണൂരെത്തും. നല്ല ടൈമാണ്, ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ടൈമാണ്. നമുക്ക് മെട്രോന് പോവാം കേട്ടോ. 1 കിലോമീറ്റർ അധികം ഉണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ സംതിങ് ഉണ്ട്. അപ്പോൾ മെട്രോന് പോവാം ടൗൺ ഹാളിലേക്ക്. ഓക്കെ, ഇവിടുന്ന് കയറാം. ഞാൻ നേരെ മെട്രോൻ്റെ താഴെ തന്നെ ഉള്ളത് വേണ്ടോ. ഞാൻ മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് നേരെ നമുക്ക് ടൗൺ ഹാളിലേക്ക് പോവാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, എസ്കലേറ്റർ ഇങ്ങനെ മെല്ലെ മെല്ലെ മൂവ് ആവുന്നുണ്ട്. ടിക്കറ്റ് എടുക്കട്ടെ, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടൗൺ ഹാൾ ടിക്കറ്റ് എടുത്ത് ബാഗ് ഇവിടുത്തേക്ക് വരും. പോരട്ടെ 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 പോരട്ടെ. അയ്യോ, ഓക്കെ ഗൈസ്, നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെ കേട്ടോ ടൗൺ ഹാള്. 10 രൂപ ടിക്കറ്റ്, 10 രൂപ തന്നെയല്ലേ. നോക്കട്ടെ, മെസ്സേജ് നോക്കട്ടെ, മെസ്സേജ് നോക്കട്ടെ. ആ ഫോൺ പേ ഇതുവഴി അയച്ചല്ലേ. ആ 10 രൂപ, ആ 10 രൂപ ടിക്കറ്റ്, 10 രൂപ കേട്ടോ. ഇവിടുന്ന് ഇത് MG മെട്രോ സ്റ്റേഷൻ കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൗൺ ഹാള്. ഇപ്പം എത്തും, വണ്ടി ഇപ്പം എത്തും. വണ്ടി എവിടെ, വണ്ടി എവിടെ, അങ്ങനെ വരണ്ടി വണ്ടി വണ്ടി എത്തി. Please mark
എത്തി. ഇറങ്ങി അവിടെ ഇറങ്ങാട്ടോ, അതിറങ്ങട്ടെ. ഇത് പോക്കായി, ഡോറ് ക്ലോസായി, ഇവോ പോയി, ഇതേ പോയി. നേരെ താഴെറങ്ങട്ടെ. ഓക്കെ, കഴിച്ച് അങ്ങനെ പുറത്തെത്തി. പുറത്തെത്തി പുറത്തെത്തി ടൗൺ റെയിൽവേ സ്റ്റേഷൻ പാലത്തിനപ്പുറം. ആ ഗോയ്സ്, ഞാനങ്ങനെ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നേരത്തെയാണ്, ഞാൻ ഇത്ര നേരത്തെ എത്തിയിട്ട് ഒരു കാര്യമില്ല. എന്തോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. എന്താക്കണ്ടേ ഇത് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ സമയം 8:29 കേട്ടോ. ഇപ്പോൾ 8:30 കേട്ടോ. 12:10 മലബാർ എക്സ്പ്രസ്, അതിനാ പോകുന്നേട്ടാ മലബാർ എക്സ്പ്രസ്. അപ്പോൾ 8:30, 12:10 ട്രെയിൻ. സമയം വേഗം പോവല്ലേ, സമയം പോകാൻ എന്താ പണി. ഗോയ്സ്, അങ്ങനെ ഫൈനലി വണ്ടി എത്തിയേട്ടാ. ഇപ്പം സമയം എന്താ അറിയാം, 12:10 വരുന്ന വണ്ടിയാണ്. ഇപ്പം 12:22 കേട്ടാ, 12:22. ഈ വണ്ടി അപ്പുറം എവിടെയോ കുറേ സമയം നിർത്തിയിട്ടില്ല. ഇവിടെ വേറെ വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടുന്ന് വണ്ടി പോയത്, ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പം ഒന്ന് വണ്ടി പോയത്. അപ്പോൾ ആ വണ്ടി പോയതിന് ശേഷം വരുന്നില്ലേ, അപ്പോൾ ആ വണ്ടി അങ്ങോട്ടോ പിടിച്ചിട്ടിനി, എന്നിട്ട് ഇപ്പോൾ നടന്ന് വിട്ടു. പോസ്റ്റ് എന്നുള്ള പറഞ്ഞാൽ കട്ട പോസ്റ്റ് കേട്ടോ, നല്ല പോസ്റ്റായിരുന്നു. എത്ര മണിക്കൂർ, ഞാൻ ഇവിടെ 8:00, 7:00, 8:00 എത്തിയതാണ്. അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഉറങ്ങിപ്പോയി, ഒരു കാമണിക്കൂറായിട്ട് ഉറങ്ങിപ്പോയി ഇരുന്നിട്ട്. ഏതായാലും വണ്ടി വരട്ടെ, വണ്ടി വന്നിട്ട് കയറിയിട്ട് നാട്ടിലേക്ക്. വണ്ടി എത്തിയാട്ടെ, വണ്ടി എത്തി. ജനറൽ കയറാൻ ഇത്ര ആൾക്കാരെന്നറിയാം. ഏറ്റവും ഏറ്റവും ബാക്കിലാണ് വന്നിട്ടുള്ളത്, കണ്ടോ ഉള്ള ആൾക്കാരുണ്ട് ജനറൽ കയറാൻ വേണ്ടി. അത് ജനറല് ഒന്ന് രണ്ട് ജനറലേ ഉണ്ടാവുള്ളൂ, അതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം അതാ, അതിൽ ഇത്ര ആൾക്കാരും കയറാൻ നോക്കുന്നു. എന്താ അവസ്ഥ, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ഫ്രണ്ടിലുള്ള സെക്കൻഡ് ക്ലാസ് എല്ലാം നല്ല ടൈറ്റാട്ടോ, ഭയങ്കര ടൈറ്റാണ്. എങ്ങനെയെങ്കിലും സ്ലീപ്പറിലേക്ക് മാറാൻ നോക്കണം. ജനറൽ അങ്ങ് ഇതെല്ലാം എ സിയാണ്, ഈ കാണുന്ന നല്ല എ സി കമ്പാർട്ട്മെൻറ്റാണ്. എല്ലാവരും ജനറലിൽ നോക്കി പോകുന്ന പടച്ചോനെ. ആ ഇത് സെക്കൻഡ് ക്ലാസ്, ഇവരെല്ലാം ഇവിടെ കയറണ്ട കേട്ടോ. ഉയിഷ്, എന്താ അവസ്ഥ. ആ കുറച്ച് സെക്കൻഡ് ക്ലാസ് ഉണ്ട്, അത് നിർത്താൻ മുമ്പിലെ ആള് കയറുന്ന, നിർത്താൻ മുമ്പിലെ ആള് കയറിയാ. ആ ഇതല്ല സെക്കൻഡ് ക്ലാസ്, അതിലുണ്ട് കേട്ടോ കുറച്ച് സെക്കൻഡ് ക്ലാസ് ഉണ്ട്. ലേഡീസിന് പറഞ്ഞോണ്ട് നല്ലത് കേട്ടോ, ലേഡീസിന് അടവെല്ലാം തിക്കുന്ന തിരക്കുണ്ടാവില്ല, ഉണ്ടാവല്ലേ. നല്ല ജനറല ഇവിടെ കറ സെക്കൻഡ് ക്ലാസ്. അങ്ങനെ പറയാൻ മാത്രം തിരക്കൊന്നുമില്ല കേട്ടോ, സീറ്റില്ലാന്നേ സീറ്റില്ല, നിൽക്കണം. ഗൈസ്, അങ്ങനെ കണ്ണൂരെത്തി കേട്ടോ. കണ്ണൂർ
കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഇതെത്തിയിട്ട് 6:30 കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം കറക്റ്റ് 6:29. ടൈം കണക്കാണ്, കറക്റ്റ് ടൈം. ഇറങ്ങട്ടെ. അങ്ങനെ ട്രെയിൻ ഇറങ്ങി നാട്ടിലേക്ക് പോയി കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പുറം വെച്ചത് കിഴക്കേ കവാടം, റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടം ഉണ്ട് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ ആ ഭാഗത്ത വണ്ടി വെച്ചേ. അപ്പോൾ നേരെ നാട്ടിലേക്ക്. ഓക്കെ ഗുയ്സ്, നമ്മൾ വന്ന വണ്ടി അപ്പുറം, അതോ അപ്പുറ സൈഡാണ് നമ്മൾ വന്ന വണ്ടി. രണ്ടെണ്ണം ഉണ്ട് അവിടെ കിടക്കുന്നത്. അതിൽ പ്ലാറ്റ്ഫോം 1-ലേക്കാണ് നമ്മളെ വണ്ടി വന്നത്. നമ്മളെ വെഹിക്കലുണ്ടോ? ആവോ ആവോ ആവോ, ഉണ്ടാവും അല്ലേ, ബൈക്ക് കിടപ്പുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ, അങ്ങനെ പുറത്തെത്തി. പുറത്തെത്തി ഗൈസ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ ഭാഗോട്ടോ. ഓക്കെ, ഇവിടെയാണ് വണ്ടി വെച്ചത്. ബൈക്ക് പാർക്കിംഗ് ആക്കണ്ട. ഗുയ്സ്, നമ്മളെ വണ്ടി എവിടെയാണ്? ആ വണ്ടിയുണ്ട് ഗുയ്സ്, വണ്ടിയുണ്ട് വണ്ടി. ഇതാ വണ്ടി, ഇതാ നമ്മളെ വണ്ടി. വെള്ളം ഉണ്ടല്ലോ, മഴ പെയ്തിനാ ഗുയ്സ്. അപ്പോൾ നേരെ വീട്ടിലേക്കട്ടോ. ഓക്കെ, അന്വേഷിക്കണം. അപ്പോൾ തരേ, ബൈ ബൈ.